കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ ചരിത്രങ്ങളിൽ ഇടം പിടിച്ച കോട്ടയത്തെ ബസ് ഹോട്ടൽ പൂട്ടുന്നു. കോവിഡ് കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് 77 വർഷം പഴക്കമുള്ള ഹോട്ടൽ നിർത്തുന്നത്. EMS തകഴിയും അരവിന്ദനും പ്രേം നസീറും യേശുദാസും ഉൾപ്പെടെ അനേകം പ്രമുഖർ താമസിച്ച് അവരുടെ സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്തിയ ഇടമാണ് ഇല്ലാതാകുന്നത്. കോട്ടയം നഗരമധ്യത്തിൽ തിരുനക്കര മൈതാനത്തിനോട് ചേർന്ന് കാണാം കേരള ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ആ പഴയ ബെസ്റ്റ് ഹോട്ടലിനെ. സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലിരുന്നവരും സാധാരണക്കാരും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ബെസ്റ്റ് ഹോട്ടൽ ഇനിയില്ല. August 31 പൂർണ്ണമായും പ്രവർത്തനം നിർത്തും. വിപ്ലവ സ്മരണകൾ ഇരുമ്പുന്ന ബലികുടീരങ്ങളെ വയലാറും ദേവരാജനും ബെസ്റ്റ് ഹോട്ടലിലെ 7 നമ്പർ മുറിയിലിരുന്നാണ് തയ്യാറാക്കിയത്. ഇന്നലെ എന്ന പോലെ അത് ഓർമ്മിക്കുകയാണ് ഹോട്ടൽ മാനേജറായിരുന്ന PM വർഗീസ്. വർഗീസിനെന്ന് പ്രായം 17. വയലാറും ദേവരാജൻ മാസ്റ്ററുടെ ഗാനങ്ങൾ എഴുതാനായിട്ട് ബെസ്റ്റ് ഹോട്ടലിൽ റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു. 7 നമ്പർ മുറിയിലാണ്. ദേവരാജൻ മാസ്റ്റർ ഒരു ഹാർമോണിയം മാത്രം വെച്ചുകൊണ്ടാണ് ട്യൂൺ ചെയ്തത്. അപ്പോൾ ഇത് പുള്ളി ഇങ്ങനെ സ്ലോ ആയി പോകുന്നുണ്ട്. ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ദിവസം പൊൻകുന്നം വർക്കി സാർ വരുമായിരുന്നു. അക്കാലത്ത് കോട്ടയത്ത് താമസ സൗകര്യമുള്ള ഏക ഇടമായിരുന്നു 22 മുറികളുള്ള ബെസ്റ്റ് ഹോട്ടൽ. ഹോട്ടൽ ലോബിയിൽ ബില്ല്യാർഡ്സ് കളിക്കുന്ന ബോളിവുഡ് നടൻ ഷമ്മി കപൂറിന്റെ ചിത്രമാണിത്. പലതവണ AKG അന്വേഷിച്ച EMS ഇവിടെ എത്തി. AK ഗോപാലൻ അമരാവതി സമരം നടക്കുന്ന കാലത്ത് ബെസ്റ്റ് ഹോട്ടലിൽ വന്ന് താമസിക്കുകയായിരുന്നു. AK ഗോപാലൻ വന്ന് താമസിക്കുമ്പോൾ AK ഗോപാലിനെ കാണാനായിട്ട് EMS വന്നു. അപ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പുള്ളി ഏത് മുറിയിലാണ് വിക്കി വിക്കി ചോദിക്കുന്നത്. ഒൻപതാം നമ്പർ മുറിയിലിരുന്നാണ് തകഴി രണ്ടിടങ്ങഴി പൂർത്തിയാക്കിയത്. ദിലീപ് കുമാറും സൈറാബാനുവും ബൽദാ സാഹ്നിയും സത്യനും നസീറും ഷീലയും ഒക്കെ സന്ദർശകരായി. സാറ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിക്ക് ബീഡി ഇങ്ങനെ വലിച്ചു തരണം. മറ്റേ മുട്ടത്തോരൊക്കെ എഴുതുമ്പം പുള്ളിയുടെ ഹാബിറ്റ് എന്നാന്ന് വെച്ചാല് ഒരു കിണ്ണം നിറയെ വെറ്റില പാക്ക് ഇങ്ങനെ മുറുക്കി ഇങ്ങനെ എഴുതും. കാനത്തിനോടൊപ്പമുണ്ട് പുള്ളി ഒരു സ്മാൾ എടുത്തു റമ്മൂപ്പി വെച്ച സ്മാൾ ചെയ്തിട്ടുണ്ട്. ജോണബ്രാഹ അരവിന്ദൻ ഇവരെല്ലാം അവിടെ വന്ന് വൈകുന്നേരം വന്ന് കൂടിയിരുന്ന് സീറ്റും വലിച്ച് കമ്പനിയും കൂടി ആ ബില്ല്യാർഡ്സ് ടേബിൾ കിടക്കുന്നിടത്ത് ചുറ്റിന് കസേരയൊക്കെ ഉണ്ട്. അവിടെ വന്ന് കമ്പനിയുടെ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഇങ്ങനെ അങ്ങ് പോകും. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായിരുന്ന തലശ്ശേരിയിലെ അഞ്ചരക്കണ്ടി എസ്റ്റേറ്റിൻ്റെ ചുമതലക്കാരൻ മർഡോക്ക് ബ്രൗൺ 1883 അന്ന് അവിടെ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി നടത്തുകയായിരുന്ന മാമ്പള്ളി ബാപ്പുവിന് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ രഹസ്യം കൈമാറുന്നു. അവിടെ തുടങ്ങുന്നു ബെസ്റ്റ് ഹോട്ടലിൻ്റെ ചരിത്രം. ആ സംഭവത്തിൻ്റെ ഒരു പെയിൻറിംഗ് ആണ് ഇത്. ബാപ്പുവിലൂടെ അനന്തരവൻ രാഘവൻ കോട്ടയത്ത് കേക്കിൻ്റെ ബിസിനസ് സാധ്യത തിരിച്ചറിഞ്ഞ് ബേക്കറി തുടങ്ങി, ഒപ്പം ഹോട്ടലും. തിരുക്കൊച്ചി ക്രിക്കറ്റ് ടീമിൻ്റെ ആദ്യ ക്യാപ്റ്റനായിരുന്നു സിക്സർ രാഘവൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം. രാഘവൻ്റെ മകൻ ഗോപാലകൃഷ്ണനാണ് ഇപ്പോൾ ഹോട്ടൽ നോക്കി നടത്തുന്നത്. കൊറോണയുടെ ഈ കാരണം കൊണ്ടും തീരെ ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടും എനിക്ക് ഇത് ഏറ്റെടുക്കാൻ വേറെ ആളുകളില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ഇത് നിർത്താൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ബേക്കറി വ്യവസായം ഇനിയും വേറെ കടകൾ വെച്ച് കണ്ടിന്യൂ ചെയ്യും. കോട്ടയത്തെ പഴയ സെൻട്രൽ തിയേറ്ററാണ് ബെസ്റ്റ് ഹോട്ടലായി മാറിയത്. ഇവിടത്തെ അപ്പവും മട്ടൺ സ്റ്റൂവും കോട്ടയത്ത് മാത്രമല്ല മറ്റ് ജില്ലകളിലും പ്രശസ്തമാണ്. മധ്യകേരളത്തിൽ ആദ്യമായി ചൈനീസ് ഭക്ഷണം ഉണ്ടാക്കുന്നതും ഇവിടെ തന്നെ. ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ബെസ്റ്റ് ഹോട്ടലിന്റെ അടച്ചുപൂട്ടലോടെ അവസാനിക്കുന്നത്. മലയാളികളെ സ്വാധീനിച്ച വലിയൊരു ചിന്താധാര ഉടലെടുത്ത ഇവിടെ ഇപ്പോഴും ആ പഴയ ഓർമ്മകളുടെ സുഗന്ധമുണ്ട്. കോട്ടയത്ത് നിന്നും GKP വിജേഷിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.